ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ട അവിയലാണ് കേട്ടോ. അത് ആരും അങ്ങനെ വെച്ച് കാണാത്ത ഒരു അവിയലാണ്. സാധാരണ നമ്മൾ അവിയൽ വെക്കാറ് പച്ചക്കറി ഇട്ട് വെക്കാറുണ്ട്, ചീരയും മുരിങ്ങയൊക്കെ ഇട്ട് വെക്കാറുണ്ട് അല്ലേ, ചീരയും മാങ്ങ ഇട്ട് വെക്കാറുണ്ട്. ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു മുട്ട അവിയലാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, തണുക്കാനായിട്ട് ഇട്ടേക്കുക. പിന്നെ വേണ്ടത് 2 കിഴങ്ങും 2 മുരിങ്ങയ്ക്കയാണ് കേട്ടോ. അപ്പോൾ ചെറിയ കിഴങ്ങായതുകൊണ്ട് തന്നെ ഞാൻ 3 എടുത്തിട്ടുണ്ട്. നിങ്ങൾ മീഡിയം സൈസ് കിഴങ്ങാണെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ 2 മുരിങ്ങയ്ക്കായും നല്ല 2 മുരിങ്ങയ്ക്കായും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കിഴങ്ങൊന്ന് വൃത്തിയാക്കി എടുക്കണം. കിഴങ്ങും മുരിങ്ങയ്ക്കയും കൂടെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി നമുക്ക് ആദ്യം വേവിക്കാൻ വെക്കണം. മുരിങ്ങയ്ക്കയുടെയും കൂടെയൊക്കെ ഒന്ന് തൊലി വൃത്തിയാക്കി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചീക്കിയൊക്കെ കൊടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കിഴങ്ങ് അരിയുന്നത് നമ്മൾ നീളത്തിൽ സാധാരണ അവിയലിന് അരിയുന്നത് പോലെ തന്നെ നീളത്തിലാണ് കേട്ടോ അരിയുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ അരിഞ്ഞതിന് ശേഷം മതി കഴുകുന്നത്. അപ്പോൾ അതിൽ സ്റ്റാർച്ചൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ അരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കഴുകിയാൽ മതി. അപ്പം ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മുടെ കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങയ്ക്കയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇപ്പം നമ്മൾ മുരിങ്ങയ്ക്ക എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകണം. ഇനി നമുക്ക് ഈ സ്റ്റാർച്ച് പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കുറച്ച് ഏറെ വെള്ളത്തിലൊന്നിട്ട് കിഴങ്ങൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിലെ സ്റ്റാർച്ച് എല്ലാം അങ്ങ് പോക്കോളും. പിന്നെ ഒന്ന് കഴുകിയെടുക്കാം. എന്താ നല്ലതുപോലെ കഴുകിയെടുത്ത് ഇനി മുരിങ്ങയ്ക്കയൊക്കെ നമുക്ക് നടുക്കൂടെ ഒന്ന് ഇങ്ങനെ കീറി കൊടുക്കുക. കട്ടിയുള്ളതിനെല്ലാം കീറി കൊടുക്കുക, അല്ലാത്തതിന് വേണ്ട. പിന്നെ എന്താ എല്ലാം കീറിയെടുത്ത് ഇങ്ങനെ കഴിഞ്ഞു. ഈ മുട്ടയവലൊരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ടേസ്റ്റൊക്കെയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ അവിയലിൻ്റെ ഒരു രുചിയല്ല, വേറെ മുട്ട ചേർത്ത ഒരു രുചിയുണ്ടല്ലോ, അതാണ്. നമുക്ക് ഇപ്പോൾ ഒരു ദിവസം മീനൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു മുട്ടയവിയലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഇനി നമുക്ക് ഈ കിഴങ്ങ് മുരിങ്ങയ്ക്കയും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പം ഞാൻ എന്താ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മുട്ടയവിൽ തയ്യാറാക്കുന്നത് ഒരു ചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിൽ ഏത് പത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കും, അതിലൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഈ കിഴങ്ങും മുരിങ്ങയ്ക്കയും കൂടെ ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കണേ. ഇനി ഇതിലേക്ക് 1 കരിയാപ്പിലയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് ചേർത്താൽ കിഴങ്ങ് വെന്ത് കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് കിഴങ്ങ് 1/4 ഭാഗം വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 1-5 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല കിഴങ്ങും എല്ലാം ഒന്ന് തിളച്ച് കിട്ടുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കാം. ഈ സമയം നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കണേ. ഇനി അരപ്പിന് വേണ്ടി ഞാനിവിടെ 1/2 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 കരിയാപ്പില, പിന്നെ 4 പച്ചമുളക്. പച്ചമുളകിന് നല്ല എരിയുള്ളതാണേ. പിന്നെ 8 കൊച്ചുള്ളിയും 2 വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുളകിന് നല്ല എരിയുള്ളത്. എരിയൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 teaspoon ജീരകം കേട്ടോ. നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. ആ ജീരകവും പിന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ആ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ബാക്കിയെല്ലാം ആ സാധാ അവിയലിനെ അരയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഞാനിപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആ മുട്ടയെല്ലാം കൂടെ ഒന്ന് പൊളിച്ച് വെക്കണം. മുട്ടയുടെ തോടൊക്കെ ഒന്ന് ഇളക്കി വെക്കണം. ഞാനിവിടെ 5 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മുട്ടയൊക്കെ ചേർക്കാം. ഇപ്പോൾ ഈ ഒരു അളവിന് 5 മുട്ട തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ ഇനി മുട്ട കൂടുതൽ വേണം, കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതലനുസരിച്ച് നമുക്കത് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ മുട്ടയെല്ലാം ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് കഷ്ണത്തിലേക്ക് ചേർക്കാം. കഷ്ണമൊക്കെ വെന്തു, ഞാനൊന്ന് സിമ്മിലോട്ട് വെച്ചേക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആ മിക്സി കഴുകിയിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഉണ്ട്, അതും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം.
നമ്മുടെ കിഴങ്ങൊക്കെ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇട്ട് ഉടയ്ക്കേണ്ട കിഴങ്ങ് ഉടഞ്ഞു പോകും, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മളിതുവരെയും കറിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇപ്പം എന്താ അരപ്പൊക്കെ ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം തന്നെ നമുക്ക് മുട്ട ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം. ഞാനൊരു നാലായിട്ട് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുട്ടയുടെ മഞ്ഞക്കരിവും എല്ലാം കൂടെ ആ കറിയിലേക്ക് ഒന്ന് ചേർന്ന് വരണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. മുട്ട ഉടഞ്ഞു പോയെന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആ ഉണ്ണിയില്ലേ, മുട്ടയുടെ ഉണ്ണിയും കൂടെ ആ അവിയലിലോട്ട് ഒന്ന് ഇളകി ചേർന്ന് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം എന്താ മുട്ടയെല്ലാം ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ഉടയ്ക്കേണ്ട, ഇല്ലെങ്കിൽ തന്നെ അതൊന്ന് കലങ്ങിപ്പോവും. അപ്പം തന്നെ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പം എന്താ നമ്മുടെ അവിയൽ ഒന്നും കൂടെ ഒന്ന് കൂറുകയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും എല്ലാം കുറവുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ചേർക്കണം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കുറച്ച് കരിയാപ്പലയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് നല്ലതുപോലെ കുറുകി വരും. ഇപ്പോൾ ഒരു 3 മിനിറ്റും കൂടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അവിയൽ കുറുകി വന്നിട്ടുണ്ട്, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഞാൻ ഈ സമയം ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഓഫ് ചെയ്തേക്കാം, കാരണം ചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് പറ്റി വരും. എന്താ സ്റ്റവ് ഓഫ് ചെയ്ത് കേട്ടോ. നല്ലൊരു 5 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ അവിയലൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യും, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. താങ്ക് യു.